മതചിഹ്നവും പേരും ഉപയോഗിക്കുന്ന പാർട്ടികളെ നിരോധിക്കണമെന്ന ഹർജിയിൽ ഹർജിക്കാരന് മതനിരപേക്ഷ നിലപാടുള്ള വ്യക്തിയാകണമെന്ന് സുപ്രീംകോടതി. കൊടിയിലും പേരിലും മതചിഹ്നവും പേരും ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കണമെന്ന ഹർജിയിലെ വാദം കേൾക്കുന്നതിനിടെയാണ് കോടതിയുടെ നിരീക്ഷണം. ഹർജിക്കാരൻ മതനിരപേക്ഷ നിലപാടുള്ള വ്യക്തിയാകണമെന്ന് ജസ്റ്റിസ് ബി വി നാഗരത്ന കേസ് പരിഗണിക്കുന്നതിനിടെ വിശദമാക്കി. 75 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന പാർട്ടികളാണ് രാജ്യത്തിന്റെ പുരോഗതിക്കടക്കം നിർണായക സ്വാധീനം ഈ പാർട്ടികൾ വഹിച്ചതാണെന്ന് മുസ്ലിം ലീഗിനായി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാൽ കോടതിയെ അറിയിച്ചു. ഹർജി വലിയ പ്രത്യാഘാതമുണ്ടാക്കുന്നതെന്നാണ് മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാലൻ കോടതിയെ അറിയിച്ചത്. കേസ് വിശദമായ പരിശോധനയ്ക്ക് വിടേണ്ടതാണെന്നും അതിൽ ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്നും കെ കെ വേണുഗോപാലൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇക്കാര്യം പരിഗണിക്കണമെന്ന് ജസ്റ്റിസ് എം ആർ ഷായും വിശദമാക്കി. റസുവായിയുടെ യഥാർത്ഥ പേര് ജിതേന്ദ്ര നാരായണൻ ത്യാഗി എന്നാണെന്നും ഇയാൾ ഹിന്ദുമതം സ്വീകരിച്ച വ്യക്തിയാണെന്നും എതിർകക്ഷികൾ കോടതിയെ അറിയിച്ചു. ഇതോടെയാണ് ഹർജിക്കാരൻ മതനിരപേക്ഷ നിലപാടുള്ള വ്യക്തിയാകണമെന്ന് ജസ്റ്റിസ് വി വി നാഗരത്ന പറയുന്നത്. ഹർജിയിൽ മുസ്ലിം പേരുള്ള പാർട്ടികളെ മാത്രം ലക്ഷ്യം വെക്കുകയാണെന്ന് മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദേവ ആരോപിക്കുന്നു. ശിവസേന, അകാലിദൾ അടക്കം മതത്തിന്റെ പേരുകൾ ഉപയോഗിക്കുന്ന പാർട്ടികളെയും ഉൾപ്പെടുത്തണമെന്ന് ദാവോ ആവശ്യപ്പെട്ടു. എന്നാൽ ആരെയും ലക്ഷ്യം വച്ചുള്ളതല്ല ഹർജിയെന്നാണ് ഹർജിക്കാരനായ സയ്യദ് വാസിം റിസ്വായിക്കായി ഹാജരാക്കിയ ബി ജെ പി വക്താവും അഭിഭാഷകരുമായ ഗൌരവ് ഭട്ടി പറയുന്നത്. എല്ലാ വിഷയങ്ങളും പരിഗണിക്കണമെന്നും കേസിന്റെ മെറിറ്റിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. ഹർജിയിൽ മുസ്ലിം ലീഗ് നൽകിയ സത്യവാങ്മൂലം എല്ലാ കക്ഷികൾക്കും നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹർജികൾ അടുത്ത മാസം 20 വിശദമായ വാദം കേൾക്കാൻ മാറ്റി. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹിന്ദു ക്രൈസ്തവ വിഭാഗത്തിലുള്ള 100 ജനപ്രതിനിധികളുണ്ട്. പ്രവർത്തനം മതേതരമെന്ന് മുസ്ലിം ലീഗ് നേരത്തെ ലീഗ് നൽകിയ സത്യവാങ്മൂലത്തിൽ കേരളത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹിന്ദു ക്രൈസ്തവ വിഭാഗത്തിലുള്ള 100 ജനപ്രതിനിധികൾ തങ്ങൾക്കുണ്ടെന്നും പാർട്ടിയുടെ പ്രവർത്തനം മതേതരമാണെന്നും വ്യക്തമാക്കിയിരുന്നു. 7 പതിറ്റാണ്ടുകൾക്കിടയിൽ മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്ന് നിരവധി പേരെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിച്ചിട്ടുണ്ട്. ലീഗിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജിക്കാരായ സയ്യദ് വാസിം റിസ്വായിയുടെ യഥാർത്ഥ പേര് ജിതേന്ദ്ര നാരായണൻ ത്യാഗി എന്നാണെന്നും മതഭ്രാന്തനായ ഇദ്ദേഹം രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിദ്വേഷം പടർത്തുന്ന വ്യക്തിയാണെന്നും ലീഗ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അഭിഭാഷകൻ ഹാരിസ് ബീരാൻ വഴി സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. കൊടിയിലും പേരിലും മതം ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കണമെന്ന ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടേക്കും. അകാരത്തിലും ആചാരത്തിലും വേഷത്തിലും ഭാഷയിലും ലിംഗത്തിലും വരെ മതത്തെ കുത്തിനിറച്ച് അതിന്റെ പേരിൽ വോട്ട് പിടിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്നതാണ് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത വസ്തുത. ഇന്ത്യ എപ്പോഴും നാനാത്വത്തിൽ ഏകത്വമെന്ന് പറയുമ്പോഴും മതം ഒരു ടൂളായി ഉപയോഗിക്കുന്നത് രാജ്യത്ത് തന്നെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന വസ്തുതയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് മതചിഹ്നവും പേരും ഉപയോഗിക്കുന്ന പാർട്ടികളെ നിരോധിക്കണമെന്ന ഹർജിയിൽ ഹർജിക്കാരനും മതനിരപേക്ഷ നിലപാടുള്ള വ്യക്തിയാകണമെന്ന സുപ്രീംകോടതി വിധി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.